അതുകൊണ്ട് എല്ലാ മാസവും ഇനി കോടതിയിലേക്ക് പോകേണ്ടി വരും. ആ കാലമാടൻ ബന്ധം പിരിയുന്നവരെ. എടാ, ആ മന്ദൻ ബന്ധം പിരിയാൻ പോകുന്നോണ്ട് ഞങ്ങളെ കോടതിയിലേക്ക് വിളിപ്പിച്ചിരിക്കുക ചർച്ചയ്ക്ക്. ചർച്ചയൊന്നും കൂടുതൽ വേണ്ടി വരൂല, ബന്ധം പിരിയാ അങ്ങോട്ട് സമ്മതിച്ച. പറഞ്ഞപ്പോ എളുപ്പം അങ്ങ് കഴിഞ്ഞു, അല്ലെങ്കിലേ ജീവിക്കാൻ വയ്യ, പൊട്ടനിയാ. അതിന്റെ കൂടെ ബന്ധവും കൂടെ പിരിഞ്ഞാലോ? നന്ദൻ രക്ഷപ്പെടും. രണ്ടാളെയും കണ്ട പട്ടിണി കിടക്കുകയാണെന്ന് തോന്നുവോ? പഴയ കുറെ സാരിയും സാൽവാറും ഉണ്ട്, സ്വർണത്തിൽ പോകുന്ന ആഭരണങ്ങൾ ഇതിട്ടോണ്ട് പോകുന്ന കണ്ട ആഡംബരവും ആഢ്യത്തോ ഉള്ള ആൾക്കാരാണെന്നേ കരുതൂ. എടാ, ആഡംബരവേ ഇത്തിരി കുറഞ്ഞിട്ടുള്ളൂ, അടി മുതൽ മുടി വരെ ആഢ്യത്വം തന്നെയാ. അതെ, മോചിത ഇഷ്ടം പോലെ കാശേ അച്ഛന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, അച്ഛനെ മുത്തശ്ശി ഇങ്ങോട്ട് വിളിച്ചാൽ ജീവിച്ചു പോവാം അല്ലേ? ജീവിച്ചു പോകാമെന്ന് മാത്രമല്ല, മോന്റെ അച്ഛനോട് നന്ദന് ഭയങ്കര ബഹുമാനമാ. അങ്ങനെയുള്ള അച്ഛൻ ഒന്ന് കരഞ്ഞാൽ, ഒന്ന് കെഞ്ചിയാൽ അലിയും നന്ദന്റെ മനസ്സ്. അങ്ങനെ അലിഞ്ഞ ഈ കുടുംബ കോടതിയുടെ ഒക്കെ ആവശ്യമുണ്ടോ മോനെ? എവള് കാരണം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയ നന്ദൻ ഇപ്പൊ തിരികെ കയറി കഴിഞ്ഞു. ഇനിയും അളിയനെ പുറത്തേക്ക് ഇറക്കാൻ അച്ഛൻ നിമിത്തം ആവണം അല്ലേ? അല്ല, അത് പിന്നെ അച്ഛൻ മടങ്ങി വരും ഇവിടേക്ക് തന്നെ ഉടനെ. അത് അമ്മയ്ക്കും മോൾക്കും വേണ്ടി ത്യാഗം ചെയ്യാനല്ല, അന്തസ്സായിട്ട് ജീവിക്കാൻ, അച്ഛനായിട്ട് ജീവിക്കാൻ. അങ്ങേരി കിളവിയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ജീവിപ്പിക്കാം. എന്റെ ചെലവിലാണ് അമ്മയും മോളും ജീവിക്കുന്നതെങ്കിൽ ജീവിപ്പിച്ചേ പറ്റൂ, മനസ്സിലായോ? ഓർമ്മയായ നാൾ മുതൽ അമ്മ പറയുന്നത് മാത്രം കേട്ട് നടന്നു, അതിന്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞു. അച്ഛനാണ് ശരിയെന്ന് ഇനി ആരും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് അച്ഛൻ വന്നാൽ അച്ഛൻ ഭരിക്കും ഈ വീട്, അതിന് തർക്കമൊന്നും വേണ്ട. എന്നാ ചെല്ല്, ആ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്ക്, നിന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ. കരള് മാറ്റിവെച്ച സ്വഭാവം മാറുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പൊ ഈ സംസാരിക്കുന്നൊന്നും അവനല്ല, അവന്റെ വയറ്റിൽ കിടക്കുന്ന അവളുടെ കരളാ. നീ വാ. എന്താ, നീ വരുന്നില്ലേ? എന്തിനാ അമ്മേ ശരിക്കും നമ്മളിപ്പോ പോണ? അയ്യോ, നീ ഒരുത്തനെ സ്നേഹിച്ച് കെട്ടി, അവന് നിന്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് കെട്ടുതാലി അറക്കണോന്നാ ഇപ്പൊ പറയുന്നേ. ആടിനെ മാടിനെ അറക്കുന്നത് പോലെ അറക്കാൻ പറ്റുന്നതാണോ മേ കെട്ടുതാലി? എന്നാ അറക്കണ്ട, പൊട്ടിച്ചെടുക്കാൻ പറയാം. നല്ലൊരു ബന്ധം അലമ്പിക്കളഞ്ഞിട്ട് അവളുടെ ഒരു സംസാരം നടക്കരുത് അങ്ങോട്ട്. ഞാൻ ബന്ധം പിരിയത്തൊന്നുമില്ല, തട്ടുകടക്കാരൻ വന്ന് കോടതി ഇറങ്ങി കയറത്തേ ഉള്ളൂ. തട്ടുകടക്കാരൻ അവസാനം നിന്നെ തട്ടാൻ നോക്കിയാ മതി. കുടുംബ കോടതിയിലേക്ക് പോവാ ബന്ധം പിരിയാൻ, പറയുന്നുണ്ടൊന്നും തോന്നരുത്, ചേച്ചിയും ചെയ്യേണ്ട അത് തന്നെയാ. എത്രയും പെട്ടെന്നൊരു വിവാഹമോചനം, അതോടെ ശരത്തേട്ടന്റെ പരീക്ഷണം അവസാനിക്കും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും ശരത്തേട്ടൻ എന്നെ പിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ ബന്ധം പിരിയുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ശരത്തിന് കൊടുക്കണം. എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കണമെന്നോ? അതിൽ തെറ്റൊന്നുമില്ല, അമ്മയെക്കാളും മകളെ വളർത്താൻ യോഗ്യൻ അച്ഛൻ തന്നെയാണ്. ലച്ചുമോൾക്ക് അമ്മയെക്കാളും ഇഷ്ടം അച്ഛനോട് തന്നെയാ. പിന്നെ കാഴ്ചക്കാരായ ഞങ്ങൾക്കും ശരത്തേട്ടന്റെ ഭാഗത്താ ന്യായമെന്ന് തോന്നിയതുകൊണ്ട് അതിനെ അനുകൂലിക്കും. ദേ, എന്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞവളെ കളയാൻ വേണ്ടിയുള്ള പോക്ക. ദാമ്പത്യം പൂർണ്ണ പരാജയമാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, എന്നും കലഹിച്ചു കഴിഞ്ഞതിൽ നല്ലത് രണ്ടാവുന്നതാ. ശരത്തിനെ അത്രയ്ക്ക് നീ ഇപ്പൊ വേദനിപ്പിക്കുന്നത്, അതുകൊണ്ട് അവനങ്ങനെ പറയേണ്ടി വന്നത്. എന്റെ വേദനകൾ കാണാൻ മാത്രം ഇവിടെ ആരുമില്ല. നിന്നെ ആരും ഇവിടെ വേദനിപ്പിക്കുന്നില്ല,
നീ ഇപ്പൊ വീണ്ടും വിചാരമില്ലാതെ മോശം പെൺകുട്ടികളെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാണിപ്പോ. എന്റെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ആരുടെയും വിശ്വാസം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്കും നന്ദനും ഒക്കെ പിന്നീട് മനസ്സിലാവുമെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അതിന് ശ്രമിക്കുന്നത്? ഇവിടുന്ന് പോയ ശരത്ത് തിരിച്ചു വന്നിട്ടില്ല, നിനക്കതിൽ വലിയ ഫീലിംഗ്സ് ഒന്നുമില്ല. എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാ എനിക്ക് ഫീലിംഗ് ഇല്ലാത്തത്. അതുകൊണ്ട് ഇതിന്റെ പേരില് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. നയന തെറ്റ് ചെയ്തതുപോലെ ഞാനും ഒരു പരാജയമാണെന്ന് തോന്നിയെങ്കിൽ ശരത്തേട്ടൻ എന്നെ പിരിയട്ടെ. അമ്മേ, വിവാഹമോചനം എന്ന് പറഞ്ഞ് കെട്ടുപൊട്ടിക്കുന്ന മുട്ടാളൻ എത്തി. 20 മുട്ട തിന്നുണ്ട്. ഇപ്പൊ വീട്ടിലായതുകൊണ്ടേ അമ്മയും പെങ്ങന്മാരും വാട്ടി വാട്ടി കൊടുക്കുന്നുണ്ടാവും. അതിന്റെ കുത്തലും കാണും. വരേം പുലിയുടെ നോട്ടവാ, എടയാ നിക്കണ്ട. നിന്നാ പിന്നെ കേസ് നടത്തേണ്ടി വരത്തില്ല. അതിനു മുമ്പ് അവൻ വിധി പറയും. മോനെ, എനിക്കും എന്റെ മോൾക്കും പാളിച്ചകളെ പറ്റിയിട്ടുള്ളൂ. ഞങ്ങള് ഭൂലോക പാഴുകളുവാ അല്ലെ, എങ്കിലും ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരുപാട് മാറി. അല്ല, അനുഭവമാണല്ലോ ഗുരു. അതുകൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെ പുറത്തിട്ട് കോടതിയും കേസും ഒക്കെ ഒഴിവാക്കി എന്നെ ഭാര്യയുടെ പോസ്റ്റിൽ നിലനിർത്തണം. ഇത് പറയുമ്പോ നിനക്ക് തന്നെ ചിരി വരുന്നില്ലേടി? എന്റെ മോളുടെ ആത്മാർത്ഥമായ ചിരി കണ്ടിട്ട് തന്നെ മാസങ്ങളായി. അല്ല, ഇവൾക്ക് കാമുകന്മാർ ഒരുപാടുണ്ടല്ലോ, അവരുടെ ആരെങ്കിലും തലയിൽ കെട്ടിവെച്ച് കൊടുക്ക. എന്നിട്ട് അമ്മയും മോളും കൂടെ ചിരിച്ച് ചിരിച്ച് മരിക്ക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കോടതിയിൽ ബന്ധം പിരിയാൻ കാലതാമസം ഉണ്ടാവരുത്. എന്ന് വെച്ചാ പെട്ടെന്ന് ഒഴിഞ്ഞു പോണോന്ന്. പെണ്ണിന് അനുകൂലമായി കോടതി നിലപാടെടുക്കുമെന്ന് കണ്ട് കണ്ണീര് കാട്ടി കള്ളം പറഞ്ഞ അറിയാലോ എനിക്ക് വീണിരിക്കുന്ന ഒരു പേര്. തട്ടുകട നന്ദൻ ശരിക്കും ഒരു തട്ടുകട നന്ദനാവും. നിന്നെ കൊന്നൊഴിവാക്കാനേ പറ്റുമെങ്കിൽ അതാണ് നല്ല വഴിയെന്ന് ഞാനങ്ങ് കരുതും. ജീവിക്കാൻ ഒരു മാർഗമില്ല നന്ദേട്ട. കല്യാണം കഴിഞ്ഞ ശേഷം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം പുറത്തിട്ട് ഒരവസരം കൂടി എനിക്ക് തരണം പ്ലീസ്. എനിക്ക് എന്താടി നോക്കുന്നത്? വിളിച്ചോണ്ട് പോടി നിന്റെ മോളെ. കോടതി വളപ്പി വെച്ച മോളെ അവൻ ചവിട്ടിയത്. വേണമെങ്കിൽ ഇപ്പൊ അവനെ അകത്താക്കാം. അകത്താക്കി പിന്നെ എന്ത് ചെയ്യുന്നൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞു. അമ്മ എന്നെയും കൂട്ടിയിട്ട് കത്തിക്കും, ജീവനോടെ ചിതി ഒരുക്കും. അതുകൊണ്ട് ചവിട്ടുകൊണ്ട് ഭാഗം തൂത്തോണ്ട് നമുക്കങ്ങ് പോവാളമാട. അയ്യോ, അന്ന് വരുവോ? അയ്യോ അയ്യോ, അമ്മ എന്താടി, എന്ത് പറ്റി? അമ്മ ശരീരം തളരുന്ന പോലെ. അയ്യോ, എനിക്ക് തീരെ അറിയില്ല. നയനെ, ഓട്ടോ വന്ന് നിന്നേ. ഒരു മിനിറ്റ് മാമ, ഒന്ന് പിടിക്കൂ. നയനെ, മോളെ, അയ്യോ, കേറി കേറി. അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിലോട്ട് പോണേ, വേഗം. മോക്ക് തീരെ വയ്യ. നന്ദൻ പറയാതെ തന്നെ പല കാര്യങ്ങളും എനിക്കറിയാം. സി ഐ മാത്യു പറഞ്ഞിട്ടുണ്ട് പലതും. എങ്കിലും ഇതുപോലൊരു കേസ് കോടതി വരുമ്പോ നന്ദൻ അറിയാമല്ലോ.
പെൺകുട്ടികൾക്കാ മുൻഗണന കൂടുതൽ. അറിയാം, കോമ്പൻസേഷൻ ആയിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അവൾ ഒഴിഞ്ഞു പോയാ മതി. ഇവിടെ ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നന്ദനാണല്ലോ. അതുകൊണ്ട് തന്നെ നന്ദൻ അവരാവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കേണ്ടി വരും. വെറുങ്കയോടെ അവൾ കയറി വന്നത്? അത് കോടതിയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞില്ലാത്തത് ഭാഗ്യം. അവൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു പെൺകുട്ടിയാ സർ, അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള തെളിവുകളൊക്കെ ഹാജരാക്ക്. ഇത്രയും അധികം നിങ്ങളുടെ കുടുംബത്തെ തകർത്തിട്ട് അവൾ ഇനി മിടുക്കിയാകാൻ പാടില്ല. അതുതന്നെയാണ് എനിക്കും വേണ്ട സർ. ഒന്നിച്ചു പോകാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു സർ. ഇത് ഒരു രക്ഷയില്ല. ഒന്നിച്ചു പോയാൽ ഒരുപാട് പേരുടെ കണ്ണീര് ഇനിയും ഞാൻ കാണേണ്ടി വരും. ആരുടെയും കുഴപ്പമല്ലല്ലോ. താൻ തന്നെയല്ലേ തനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടുപിടിച്ചതും വിവാഹം കഴിച്ചതും? അങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തു. അതിന്റെ ശിക്ഷ സാറ് പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഞാൻ അനുഭവിക്കുകയും ചെയ്തു. എല്ലാ പരിധിയും കഴിഞ്ഞു. ഇനി രണ്ടാൾക്കും രണ്ട് വഴി. ശരി, അതാണ് തീരുമാനമെങ്കിൽ അതിലേക്ക് തന്നെ പോകാം. ഇത് കുറെ മാസങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എനിക്കെന്റെ ജോലി നഷ്ടപ്പെടില്ലായിരുന്നു. എനിക്ക് ചുറ്റിനുള്ളവർക്ക് പലതും അനുഭവിക്കേണ്ടിയും വരില്ലായിരുന്നു. ശരി സർ, ഞാൻ വരട്ടെ. ആ അടുത്ത ആളെ ചെന്നോളൂ. എന്തായി മോളെ? ഇനി ബന്ധം പിരിയാനൊന്നും പറ്റത്തില്ല. ഞാൻ അമ്മയാവാൻ പോവാ. മോളെ, അതെ, അതിൻ്റെ ആയിരുന്നു ഈ തളർച്ചയും തലചുറ്റിലൊക്കെ. ബന്ധം നിലനിർത്താൻ അടപെടുക്കുവാണോ ഇവള്? അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ആ എന്നാ നടക്ക്, നമ്മുടെ വീട്ടിലേക്കല്ല, എന്റെ കെട്ടിയോന്റെ വീട്ടിലേക്ക്. എന്തിനാ അങ്ങോട്ട് പോകുന്നേ? തട്ടുകട നന്ദന്റെ കുഞ്ഞാ എന്റെ വയറ്റില്. അതവിടെ ഉള്ളവരെ അറിയിക്കണ്ടേ? ഞാൻ വരണോ? അമ്മ വരുന്നെങ്കി വാ. ഞാൻ എന്തായാലും പോവും. അവിടെ സത്യാഗ്രഹവും ഇരിക്കും. എടി, ശരിക്കും നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടോ? കുഞ്ഞായിട്ടില്ല, വളരനേ ഉള്ളൂ. അമ്മ വരുന്നുണ്ടോ? എനിക്കെന്തോ ഒരു പേടി പോലെ. എന്നുവെച്ചാ കോടതിയുടെ പുറത്ത് വെച്ച് നന്ദൻ അതുപോലെയല്ലേ പെരുമാറിയത്? എനിക്കൊരുത്തനെ ഒരു പേടിയില്ല. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിയുമ്പോ ഏത് പെണ്ണിനായാലും ധൈര്യം വരും. അവൾ എന്തും ചെയ്യും. അത് വയറ്റിലൊരു കുഞ്ഞുണ്ടായാലല്ലേ മോളെ. ഇവിടെ എന്താ ഇല്ലേ? അത് സംശയം ഉണ്ടെങ്കിലേ അമ്മ ഡോക്ടറോട് ചോദിക്കും. വേണ്ട വേണ്ട, ഇനി ഈ വിവരം അവിടെ ഉള്ളവരെ അറിഞ്ഞാലും വീട്ടിൽ കേറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞില്ല ഞാൻ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നു. എടി, ഈ കൊച്ചെന്തിനുള്ള പുറപ്പാടാ? അതെ, ഇപ്പൊ വരാട്ടോ. എടി, ഇനി ഇപ്പൊ നീ ശരിക്കും അമ്മയാവാൻ പോവുകയാണെങ്കിലും അവരകത്തേക്ക് കേറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ശരിക്കും അമ്മയാവാൻ പോകുന്നു പറഞ്ഞപ്പ ഞാൻ പറഞ്ഞ കള്ളാണോ? അല്ല, അത് സത്യമായിരിക്കും. എന്നാലും ഒരു പേടി. ഓ, എന്റെ അമ്മോ, ഇത്രയൊക്കെ ആയിട്ടും കള്ളം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കേറി വരാൻ ഇവളുടെ ധൈര്യം സമ്മതിക്കണം. മണിയടിക്കേ. അത് പിന്നെ മോളടിക്കേ. ഒന്നിനും കൊള്ളാത്തൊരമ്മ. നിന്റെ അത്രയും തൻ്റെ ഇടം എനിക്കില്ല മോളെ. അയ്യോ, മണിയടിക്കാൻ മിടിക്കേ. ഞാൻ ആരെ പേടിക്കണ? ഈ വീട്ടിലെ പേരക്കുട്ടിയെ എന്റെ വയറ്റില്. ഇങ്ങോട്ട് വാ. എന്തു വേണം?
ചോദിച്ചത് കേട്ടില്ലേ എന്ത് വേണോന്ന്? ഇന്ന് നന്ദനെ കുടുംബ കോടതിയിൽ വെച്ച് കണ്ടെന്ന് എനിക്കറിയാം. ബന്ധം പിരിയാൻ തന്നെ അവൻ അവിടെ വന്നത്. അതിന്റെ പേരില് ഇനി ഒരു കാലുപിടുത്തമാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നന്ദൻ നിന്നെ പിരിയണോന്ന് അവനേക്കാൾ ആഗ്രഹം ഇപ്പൊ ഞങ്ങൾക്കാ. അതേപറ്റി സംസാരിക്കാനല്ല ഞങ്ങളിപ്പോ വന്നത്. ഇപ്പൊ എന്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, അതിനെ എന്ത് ചെയ്യണോന്ന് അറിയില്ല. അതെനിക്കൊന്ന് പറഞ്ഞു തരണം. എന്താ ഇവള് പറയുന്നേ? പഴയ അടവുമായിട്ട് വന്നിരിക്ക. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. അതിന് ഞങ്ങളെന്ത് വേണോടി? അതിനെ പ്രസവിക്കാനും വളർത്താനും എനിക്ക് ഗതിയൊന്നുമില്ല. ഇന്ന് കോടതി കയറി ഇറങ്ങിയപ്പോഴാണോ നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് നീ അറിഞ്ഞത്? അയ്യോ, ശരിക്കും എന്താ നടന്നതെന്ന് ഞാൻ പറയാം. ജഡ്ജിയെയും കണ്ട് നന്ദനെയും കണ്ട് ഇറങ്ങിയപ്പോ മോൾക്കൊരു തളർച്ച. പിടിച്ച പിടിയാല് ഞാൻ മോളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. ഡോക്ടർ പറഞ്ഞോ ഇവൾ അമ്മയാവാൻ പോകുന്നെന്ന്? അത് പിന്നെ പറഞ്ഞെന്നാ പറഞ്ഞത്. മോള്? മോളല്ല, ഡോക്ടർ എന്നെ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ഇതിനകത്ത് കേറ്റണം, അല്ലെങ്കിൽ ഞാനിവിടെ സത്യാഗ്രഹിയിരിക്കും. അമ്മയുടെ പേരക്കുട്ടിയാ എന്റെ വയറ്റില്, അത് മറക്കരുത്. ഇപ്പൊ നീ എനിക്കൊപ്പം ഡോക്ടറെ കാണാൻ വരണം. ഞാൻ പറയുന്ന ഡോക്ടറെ. എന്നാ പിന്നെ ഞങ്ങള് പോയേക്കാം. വേണ്ട, ഞാൻ പോയിട്ട് വരാം. പോണോ മോളെ? പോണം, അല്ലെങ്കിൽ ഇവിടെ സത്യം പറയണം. ഞാൻ സത്യമാണ് പറഞ്ഞത്, എന്നെ ഒന്ന് വിശ്വസിക്കേ. വിശ്വസിക്കാം. ആദ്യം നീ വാ, വാടി. അയ്യോ മോളെ. ഗോപാല, കാറെടുക്ക്. കേരടി. നിങ്ങൾക്കൊന്ന് നാണോ ഇല്ലേ ഇങ്ങനെ കള്ളം പറയാൻ? അത് ഡോക്ടറെ പോയി കണ്ടിട്ട് അവൾ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അത് നിങ്ങൾക്കും അറിയാം കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ പറയുമ്പോ കയറി പറ്റി അത്രേ ആയില്ലേ? എന്നാ പിന്നെ ഞാൻ പോട്ടെ. അമ്മയ്ക്കൊപ്പം മോള് വന്നിട്ട് പോയാ പോരെ. അയ്യോ അത് പറ്റില്ല, നരന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നോണ്ട് കൃത്യസമയത്ത് ആഹാരം കൊടുക്കാം. ശരിയേ, വണ്ടി എടുക്കണോ? ഇത് ഏതായി കമ്പി? അയ്യോ വേഗം എടുക്ക, പോയി നോക്കി നിക്കുക. കഷ്ടപ്പെട്ട എടുക്കണോ? ശരിയാ. സംശയമൊന്നും വേണ്ട, അവള് പറഞ്ഞത് കള്ളമായിരിക്കും. അതുകൊണ്ടാ നന്ദന്റെ അമ്മ അവളെയും കൂട്ടി പോയത്. ഇതിനു മുമ്പും ഇതുപോലൊരു അടവ് അവളുടെ അടുത്താണല്ലോ. അല്ല, എന്താണെന്നൊന്നും അറിയത്തില്ല. കുടുംബ കോടതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം പെണ്ണിനാകെ തളർച്ചയായിരുന്നു. അതിന്റെ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും. കൂടെ പോയതാണല്ലോ, മോളെ അറിയാലോ. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ ഡോക്ടർ ഒന്ന് കയറി കാണാത്തെന്താ? ബുദ്ധി എനിക്ക് പോയില്ല. എന്നാ നന്ദന്റെ അമ്മയ്ക്ക് അത് പോയി. ഇനി അവൾ അടിയും കൊണ്ടും ഇങ്ങോട്ട് വരാതിരുന്ന ഭാഗ്യം. വെറുതെ ഗർഭം എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കാൻ നടക്കാതെ ബന്ധം ഒഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണിക്ക് പോവാൻ പറ പെണ്ണോട്. ഇനി ഏതായാലും വേറൊരു കല്യാണത്തിന് ശ്രമിക്കണ്ട. വെറുതെ എന്തിനാ ഒരു പയ്യനെയും അവന്റെ കുടുംബത്തിനെയും ഇല്ലായ്മ ചെയ്യുന്നത്? എന്നാ പിന്നെ എന്നോടൊപ്പം പോന്നാ മതിയായിരുന്നു. അതിനു പകരം അവര് വാശിയോടെ ചെല്ലാൻ പറഞ്ഞപ്പോ കൂടെ അങ്ങ് പോയി. അവള് പറഞ്ഞത് ഒരിക്കലും സത്യമായിരിക്കില്ല. അബദ്ധവശ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് ജനിക്കരുതെന്ന് ഞാൻ പറയൂ. നന്ദന് അവളുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല അമ്മേ. അതിനു മാത്രം ഭാഗ്യം ചെയ്തവളൊന്നും അല്ല അമ്മയുടെ മോള്. അങ്ങനെയൊന്നും പറയാതടാ. കോടതി ചെന്നപ്പം അവള് ജഡ്ജിയുടെ കൈയും കാലും പിടിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും നന്ദനെ അനുനയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു നോക്കി. അതിനിടയില് അവരോട് ആരൊക്കെയോ നേരത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാ സ്വാധീനമൊന്നും ഇല്ലാത്തവരൊന്നും അല്ലല്ലോ നന്ദന്റെ വീട്ടുകാര്.
അതുകൊണ്ട് പറഞ്ഞു കാണും. അവൾ എങ്ങനെയെങ്കിലും നന്ദന്റെ തലേന്ന് ഒഴിഞ്ഞു പോണമെന്ന് മാത്രമേ ആ വീട്ടിലുള്ളവർക്കുള്ളൂ. ഷോ, ആ പെണ്ണിന്റെ ഭാവി ഇനി എന്താവും എന്തോ ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ല മനുഷ്യന്. ഇവളുടെ കഥകളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഇവള് പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് കൺഫേം ചെയ്യാൻ ഞാൻ നന്നായി ശ്രമിച്ചു. ഇത്തവണ എന്തായാലും പഴയ സ്വഭാവം കാണിച്ചില്ല. ഇവള് പ്രഗ്നന്റ് ആണ്. അടവും ചുവടും മാറുന്നു. ഇത് സത്യമോ? ഈ കുലടയുടെ മറ്റൊരു കുതന്ത്രമോ? ഇതിന്റെ പേരിൽ ഇനി വീണ്ടും ഇവൾ ഇവിടെ അതിഥയാകുമോ? പണ്ടത്തെ പോലെ കണ്ടു നിൽക്കുമോ ഇവനെല്ലാം? അതോ ജനിക്കുന്നത് എന്റെ മാത്രമല്ല നിന്റെ കൂടി ചോരയാ, അതുകൊണ്ട് അത് ജനിക്കാതിരിക്കുന്നതാ നല്ലത്.